നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തന്നെയാണ്. 105 അംഗങ്ങളുടെ പിന്തുണ അവർക്കുണ്ട്. ഒപ്പം ശിവസേനയെ പിളർത്തിയതിന്റെ ഗർവം. എന്നാൽ അന്തേരി ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ബി ജെ പിയുടെ അവസ്ഥ അതിദയനീയമാണ്. അതെന്താണ് എന്ന് വെച്ചാൽ, ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഉദ്ധവ് താക്കറയുടെ രാഷ്ട്രീയം ഒരിക്കലും പാർട്ടിപരമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 2.5 കൊല്ലവും എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണ്ട മനുഷ്യൻ. ഛത്രപതി ശിവജിയുടെ പിൻഗാമിയാണ് താൻ എന്ന് എപ്പോഴും ഒരുവിടുന്ന ആ നേതാവ് 2.5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിനേക്കാൾ ഉപരിയായി മറാത്തയുടെ മുഖ്യമന്ത്രിയാണെന്ന് ഒരുവിട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ അംഗങ്ങളെ പല രീതിയിലും ബി ജെ പി തേജാവധം ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആ മനുഷ്യൻ മൗനം പാലിച്ചു. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. ബി ജെ പി നേതാക്കളെ കടന്നാക്രമിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഈ അഹങ്കാരവും ഗർവവും നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ മാത്രമാണ്. എന്നാൽ ഈ രാജ്യത്തിനകത്താണ് ജനങ്ങൾ. അവരുടെ വോട്ട് നേടിയാണ് നിങ്ങളിൽ പലരും ജയിച്ചു വന്നത്. അത് നിങ്ങൾ മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും താക്കീത് നൽകി. ഉദ്ധവ് താക്കറയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും ശിവസേനയോടൊപ്പം ചേർന്ന നിമിഷം മുതൽ ആ അഘാടി സഖ്യത്തിൻ്റെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നുള്ളത് നാഗ്പൂരിലെ ഇലക്ഷന് ശേഷം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അഘാടി സഖ്യത്തിൻ്റെ വലിയ മുന്നേറ്റം നാഗ്പൂരിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഴുവനായി കണ്ടതാണ്. ഇത്രമേൽ മികച്ചതായിരുന്നു അഘാടി സഖ്യമെന്ന് ബി ജെ പിക്ക് മനസ്സിലാകാൻ കാലം കുറെ എടുത്തു എന്നുള്ളതാണ് സത്യം. ഉദ്ധവ് താക്കറയുടെ രാഷ്ട്രീയ ലക്ഷ്യം മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമല്ല, സുസ്ഥിരമായ ഒരു ഭരണവും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികളുമാണ് ആ മനുഷ്യൻ്റെ താല്പര്യം. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. മറാത്ത ജനങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച ഉദ്ധവ് താക്കറയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കാൻ പോകുന്നില്ല. കാരണം ദസറ മഹോത്സവത്തോടനുബന്ധിച്ച് ഛത്രപതി ശിവജി പാർക്കിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു മാസ് പ്രഖ്യാപനം അത് ഒരു ഇടിമുഴക്കം പോലെ തന്നെയാണ് വീണ്ടും വീണ്ടും മറാത്ത ജനങ്ങൾക്ക് മുമ്പിൽ കേൾക്കുന്നത്. ഒരു ശക്തനായ പൊളിറ്റീഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള ടാക്ടിക്സും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മറാത്തയിലെ ജനങ്ങൾക്ക് വേണ്ടത് ശക്തനായ ഒരു നേതാവ് തന്നെയെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഉദ്ധവ് താക്കറയുടെ ഈ വാക്കുകൾ മതിയാവും. ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസിന് വീണ്ടും വീണ്ടും അധികാരം കിട്ടാൻ മറാത്ത ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് അനുകൂലമായി ഇനി ചിന്തിക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നാഗ്പൂരിലെ എം പി കൂടിയായിട്ടുള്ള നിതിൻ ജയറാം ഗഡ്കരിയെ പാർലമെന്ററി ബോർഡിൽ നിന്നും ഒഴിവാക്കി ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രങ്ങളെ ശക്തമായി വിമർശിക്കുകയാണ് മറാത്തയിലെ ജനങ്ങൾ. ബി ജെ പിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മറാത്ത ഒരുപക്ഷെ ഉദ്ധവ് താക്കറയുടെ തട്ടകമായി മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ വീക്ഷിക്കുന്നത്.